നമസ്കാരം. ചരിത്രം തിരുത്തിയ തന്മാത്രകളിലേക്ക് സ്വാഗതം. സ്ഫടികം ലോക ചരിത്രത്തിൽ. രണ്ടായിരത്തി 2022 സ്ഫടികത്തിന്റെ വർഷം അഥവാ ഇയർ ഓഫ് ഗ്ലാസ് ആയാണ് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണട മുതൽ മൈക്രോസ്കോപ്പ് വരെയും ക്യാമറ ലെൻസ് മുതൽ സ്പേസ് ടെലസ്കോപ്പ് വരെയും സ്ഫടികത്തിന്റെ വിവിധ രൂപങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. ആകെ ശബ്ദമയമായ ഈ ലോകത്തിൽ ശബ്ദമലിനീകരണം സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും സ്വയരക്ഷ നേടാൻ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ചുമരുകളും ജനാലകളും കൂടിയേ തീരൂ എന്നായിരിക്കുന്നു. കാലാവസ്ഥ മാറ്റം അന്തരീക്ഷ താപനിലയിൽ സൃഷ്ടിക്കുന്ന ഏറ്റക്കുറച്ചിലുകളിൽ നിന്നും കാർഷിക വിളകളെ സംരക്ഷിക്കാൻ ഗ്രീൻ ഹൗസ് ഫാമിംഗ് ഇന്ന് അനിവാര്യമായി തീർന്നിരിക്കുന്നു. അതുപോലെ വായുവിലൂടെയുള്ള രോഗാണുക്കളുടെ പകർച്ചയ്ക്ക് തടയിടാനും ഗ്ലാസ് ക്യാബിനുകൾ കൂടിയേ തീരൂ. ഇങ്ങനെ നിത്യജീവിത സ്പർശിയായി മാറിയിരിക്കുന്ന സ്ഫടികത്തിന്റെ പ്രാധാന്യം പ്ലാസ്റ്റിക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിനുള്ള ആരോഗ്യപരവും പാരിസ്ഥിതികവുമായ മേന്മകൾ, ഇതൊക്കെയാണ് വർഷാചരണം ചർച്ച ചെയ്യുന്നത്. ഇന്ന് ലോകത്തിൽ വിജ്ഞാന വിസ്ഫോടനം തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഇന്റർനെറ്റ് അതിൻ്റെ വേഗതയുടെയും പ്രചാരത്തിൻ്റെയും കാര്യത്തിൽ കടപ്പെട്ടിരിക്കുന്നത് ഒപ്റ്റിക് ഫൈബർ ടെക്നോളജിയോടാണ്. എന്നാൽ ഇത് ആധുനിക ലോകത്തിൽ മാത്രമല്ല, ചരിത്രാതീത കാലം മുതൽക്കേ സ്ഫടികവും അതിന്റെ നിർമ്മിതികളും മനുഷ്യന് അത്ഭുതമായിരുന്നു. അതീത ലോകങ്ങളെക്കുറിച്ചുള്ള അറിവുകളുടെ സമാഹരണത്തിനും യുദ്ധോന്മുഖമായ ഉപയോഗങ്ങൾക്കും അത് ആവശ്യമായിരുന്നു. സ്ഫടിക നിർമ്മിതികളുടെ പശ്ചാത്തലത്തിൽ നിരന്തരമായി തിരുത്തിയെഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചരിത്രകാലങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഒറ്റ നോട്ടത്തിൽ കരമെന്ന് തോന്നിക്കുന്ന, എന്നാൽ ആത്യന്തികമായി സ്വതസിദ്ധമായ ദ്രാവക സ്വഭാവം കൈവിടാതെ സൂക്ഷിക്കുന്ന ഒരു അമോർഫസ് സോളിഡാണ് സ്ഫടികം. സ്ഫടിക നിർമ്മിതമായ ജനാലച്ചില്ലുകളുടെ കനം നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ അടിവശത്ത് വളരെ ചെറിയ അളവിൽ അധികരിക്കുന്നതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. സ്ഫടികം ഖരമാണെങ്കിലും അത് അതിസൂക്ഷ്മമായ തരത്തിൽ അല്പാൽപമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്നത്രേ ഇതിനർത്ഥം. പ്രകൃതിദത്തമായി സ്വയമുണ്ടായി വരുന്ന സ്ഫടികത്തെ കാണണമെങ്കിൽ നമ്മൾ അഗ്നിപർവ്വതങ്ങൾ സന്ദർശിക്കേണ്ടി വരും. വോൾക്കാനിക് ഗ്ലാസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സിലിക്കൺ ഡയോക്സൈഡ് എന്ന സിലിക്കയാണ് ഇവയുടെ മുഖ്യമായ അടിസ്ഥാന ഘടകം. സിലിക്ക എന്നാൽ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ മണൽത്തരികളാണ്. ഈ മണൽത്തരികളുടെ ശുദ്ധീകൃത രൂപമാണ് ക്വാർട്സ്. ഇന്ന് ലോകത്തിൽ നിർമ്മിക്കപ്പെടുന്ന സ്ഫടിക രൂപങ്ങളിൽ 90% സിലിക്ക അടിസ്ഥാനമായുള്ള ഗ്ലാസുകളാണ്. എന്നാൽ സിലിക്കേറ്റ് അല്ലാത്ത തരത്തിലുള്ള സ്ഫടിക നിർമ്മിതികളും ഉണ്ട്. അവയ്ക്ക് ഏറ്റവും സുപരിചിതമായ ഉദാഹരണമാവുന്നവയാണ് സിഡിയും ഡിവിഡിയും മറ്റും. ഇവയിൽ സിലിക്കയ്ക്ക് പകരം ജർമാനിയം ഡയോക്സൈഡ് എന്ന ജർമാനിയയാണ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ ഇക്കഴിഞ്ഞ December 25 ഹബിൾ ടെലസ്കോപ്പിന്റെ പിൻഗാമി എന്ന തരത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട ജെയിംസ് വെബ് ടെലിസ്കോപ്പിൽ മെറ്റാലിക് ബെറിലിയം അടിസ്ഥാനമായുള്ള സ്ഫടിക ഫലകങ്ങളാണ് ദർപ്പണങ്ങളായി ഉപയോഗിച്ചിരിക്കുന്നത്. സ്ഫടികത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത
അതിന് നൂറ്റാണ്ടുകളോളം നശിച്ചു പോവാതെ നിലനിൽക്കാൻ കഴിയും എന്നതാണ്. സിലിക്ക അടിസ്ഥാനമായുള്ള സ്ഫടികം നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യ ക്രിസ്തുവിനും 3600 വർഷങ്ങൾക്ക് മുമ്പ് മെസപ്പൊട്ടോമിയ, ഈജിപ്ത്, സിറിയ എന്നിവിടങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് അറിയാമായിരുന്നു എന്നാണ് പുരാവസ്തുരേഖകൾ പറയുന്നത്. ആദ്യമുണ്ടായ സ്ഫടിക രൂപങ്ങൾ മുത്തുകളായിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. എളുപ്പത്തിൽ ആകൃതി മാറ്റിയെടുക്കാം എന്ന സ്വഭാവ സവിശേഷം കാരണം പിന്നീട് അവ പാത്രങ്ങളായും പാനീയ ചഷകങ്ങളായും ഉപയോഗിക്കപ്പെട്ടു. നമുക്ക് ഏറെ സുപരിചിതമായ പേപ്പർ വെയ്റ്റിന് പോലും സുദീർഘമായ ഒരു ചരിത്രമുണ്ട് എന്നറിയുന്നത് അതിശയമായി തോന്നാം. സ്ഫടികത്തോടൊപ്പം ലോഹ ലവണങ്ങൾ കലർത്തുന്നതിലൂടെ വിവിധ നിറത്തിലുള്ള സ്ഫടിക പാളികൾ നിർമ്മിക്കാമെന്ന കണ്ടെത്തൽ വലിയൊരു വഴിത്തിരിവ് തന്നെയായിരുന്നു. പ്രകാശവിജ്ഞാനീയം എന്ന് പേർ വിളിക്കപ്പെടുന്ന ഒപ്റ്റിക്സ് എന്ന ശാസ്ത്രശാഖയുടെ വളർച്ചയിൽ വിവിധ നിറങ്ങളിലുള്ള സ്ഫടികങ്ങളുടെ നിർമ്മിതി നിർണായക സ്വാധീനം ചെലുത്തി. പ്രകാശത്തിന്റെ പ്രതിഫലനം, പ്രകീർണനം, അപവർത്തനം തുടങ്ങിയ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ സാധ്യതപ്രായമാക്കിയത് സ്ഫടികങ്ങളായിരുന്നു. പ്രിസം, ലെൻസ്, ദർപ്പണങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ടെലസ്കോപ്പുകൾ നിർമ്മിക്കപ്പെട്ടത്. ദൂരദർശിനികൾ ഇല്ലായിരുന്നുവെങ്കിൽ ഭൗമേതര ലോകങ്ങളെക്കുറിച്ചും ആകാശഗോളങ്ങളെക്കുറിച്ചും മനുഷ്യസമൂഹം ഇന്ന് ആർജിച്ചിരിക്കുന്ന അറിവുകൾ പോലും പരിമിതപ്പെട്ടു പോയേനെ. ലോകത്തിൽ ആദ്യമായി സ്ഫടികം നിർമ്മിച്ചത് ലെബനോണിലായിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. പുരാതന ഈജിപ്തുകാരും വടക്കൻ സിറിയയിലെ തീരദേശവാസികളും സ്ഫടിക നിർമ്മാണം പരിശീലിച്ചിരുന്നു. ആദ്യകാലങ്ങളിലെ സ്ഫടിക രൂപങ്ങൾ പക്ഷേ സുതാര്യമായിരുന്നില്ല. പ്രകാശം കടന്നു പോകുന്ന തരത്തിൽ അതിനെ സുതാര്യമാക്കിയെടുക്കാനുള്ള സാങ്കേതിക വിദ്യ ഉരുത്തിരിഞ്ഞത് 15-ാം നൂറ്റാണ്ടിലായിരുന്നു. മെസപ്പൊട്ടോമിയയായിരുന്നു സുതാര്യ സ്ഫടികത്തിന്റെ ജന്മദേശം. എന്നാൽ ഇതിനു മുമ്പ് സ്ഫടിക മുത്തുകൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ സിന്ധു നദീതടവാസികൾ സ്വായത്തമാക്കിയിരുന്നത്രേ. ക്രിസ്തുവിനും 1700 മുതൽ 1900 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിക്കപ്പെട്ട ഇളം ചുവപ്പ് നിറത്തിലുള്ള സ്ഫടിക മുത്തുകൾ സിന്ധു നദീതട ഭൂമിയിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്ഫടികത്തിന് ഗ്ലാസ് എന്ന് വിളിപ്പേര് നൽകിയതിന് നാം കടപ്പെട്ടിരിക്കുന്നത് റോമാക്കാരോടാണ്. പുരാതന റോമാ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നതും ഇപ്പോൾ ജർമ്മനിയുടെ ഭാഗവുമായ ട്രയർ നഗരത്തിലായിരുന്നു ഗ്ലാസ് എന്ന പദം ഉരുത്തിരിഞ്ഞത്. സുതാര്യമായതും തിളക്കമുള്ളതും എന്നർത്ഥം വരുന്ന ജർമാനിക് പദത്തിൽ നിന്നുമായിരുന്നു അതിന്റെ പിറവി. ഇത് പിന്നീട് ലത്തീൻ ഭാഷയിലേക്ക് മാറ്റിയപ്പോഴാണ് ഗ്ലീസം എന്ന് പേരുണ്ടായതും അത് കാലാന്തരത്തിൽ ഗ്ലാസായി പരിണമിച്ചതും. വിവിധ തരത്തിലുള്ളതും സാങ്കേതികമായി പ്രാധാന്യമർഹിക്കുന്നതുമായ അനവധി സ്ഫടിക രൂപങ്ങൾ റോമൻ സംസ്കൃതി നിലനിന്നിരുന്ന വിവിധ ഇടങ്ങളിൽ നിന്നും കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. മധ്യകാല യൂറോപ്പിലായിരുന്നു ഗ്ലാസിന്റെ ഉപയോഗം ഏറ്റവും സാർവത്രികമായത്. 10-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തീയ ദേവാലയങ്ങളുടെ ജനാലകളിൽ വിവിധ വർണ്ണങ്ങളിലുള്ള ഗ്ലാസ് ഫലകങ്ങൾ ഉപയോഗിക്കുന്നത് സർവ്വസാധാരണമായി തീർന്നു. ഫ്രാൻസിലെ പ്രശസ്തമായ റോമൻ കത്തീഡ്രൽ ഓഫ് ഔ ലേഡി ഓഫ് ചാർട്ടസ് ഇതിനുദാഹരണമാണ്. ഗോത്തിക് വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയായി കരുതപ്പെടുന്നതും പാരീസ് നഗരപ്രാന്തത്തിലുള്ളതുമായ സെയിന്റ് ഡെനിസ് ബസിലിക്കയാണ് മറ്റൊരുദാഹരണം. നവോത്ഥാന കാലമായതോടെയാണ് യൂറോപ്പിൽ കത്തീഡ്രലുകളുടെ ചുമരുകളിലും ചില്ലുകളിലും നിന്ന് ഗ്ലാസ് മോചിതമായതും റാന്തൽ വിളക്കുകൾ, മുഖം നോക്കുന്ന കണ്ണാടി, കപ്പലിലും മറ്റും ഉപയോഗിക്കുന്ന വലിയ വിളക്കുകൾ എന്നിങ്ങനെയുള്ള വിവിധ രൂപങ്ങളിലേക്ക് പരിവർത്തനപ്പെട്ടത്. വെനിസ് ആയിരുന്നു ഗ്ലാസ് ഉപയോഗിച്ചുള്ള ഇത്തരം സൂത്രപ്പണികളുടെ കേന്ദ്രം. 13-ാം നൂറ്റാണ്ടിലെ വെനീസിലെ വ്യാപാര തെരുവുകൾ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങളുടെയും അലങ്കാരങ്ങളുടെയും പറുദൈസയായി മാറി എന്നാണ് പറയപ്പെടുന്നത്. ഇതിനിടെയാണ്
സുതാര്യതയുടെ കാര്യത്തിൽ അങ്ങേയറ്റത്തേത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ക്രിസ്റ്റലോ എന്ന തരം ഗ്ലാസ് നിർമ്മിക്കപ്പെടുന്നത്. ഇന്നും ഗ്ലാസ് നിർമ്മാണത്തിന്റെ ലോക തലസ്ഥാനങ്ങളിലൊന്നായി അറിയപ്പെടുന്ന വെനസിലെ മുറാനോ ദ്വീപിലാണ് അത് നിർമ്മിക്കപ്പെട്ടത്. ഇവിടെ നിന്നായിരുന്നു ലെൻസുകളുടെ കഥ തുടങ്ങുന്നത്. ഗ്ലാസ് നിർമ്മാണത്തിലെ വെനീഷ്യൻ സമ്പ്രദായം ലോക പ്രശസ്തമായിരുന്നു. ഇംഗ്ലണ്ടായിരുന്നു അത് ഏറ്റവും അധികം അനുകരിക്കുകയും ഗ്ലാസ് നിർമ്മാണത്തെയും വിപണനത്തെയും ഒരു വ്യവസായമായി പരിവർത്തനപ്പെടുത്തുകയും ചെയ്തത്. 17th century തുടക്കത്തോടെയായിരുന്നു ഇത്. ഏതാണ്ട് ഇതേ കാലത്ത് തന്നെ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഭാഗമായ ബൊഹേമിയയും വെനീഷ്യൻ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായ പുതിയൊരു രീതിയുമായി ശക്തി പ്രാപിച്ചു. എന്നാൽ 19th century തുടക്കത്തിൽ ജർമ്മനിയിലെ ജനാ നഗരത്തിൽ സ്വന്തമായൊരു റിപ്പയറിംഗ് ഷോപ്പ് നടത്തിയിരുന്ന കാൾ സെയ്സ് എന്നൊരു ചെറുപ്പക്കാരൻ എല്ലാത്തിനെയും മാറ്റിമറിച്ചു. സസ്യങ്ങളുടെ ശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് സിദ്ധാന്തിച്ച മറ്റിയാസ് ലീഡയുടെ സുഹൃത്തായിരുന്നു കാൾ സെയ്സ്. മൈക്രോസ്കോപ്പിന്റെ പരിഷ്കരണമായിരുന്നു സ്ലീഡൻ തന്റെ സുഹൃത്തിനെ ഏൽപ്പിച്ച ഒരു ജോലി. അത് ഭംഗിയായി പൂർത്തിയാക്കിയ കാൾ സെയ്സ് നൽകിയ മൈക്രോസ്കോപ്പിലൂടെയാണ് സ്ലീഡൻ ആദ്യമായി സസ്യകോശങ്ങളുടെ സൂക്ഷ്മഘടനയെ പരിചയപ്പെടുത്തുന്നത് തന്നെ. അതിനിടെ കാൾ സെയ്സ് ഗ്ലാസ് കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധരായ രണ്ടുപേരെ കൂടി കണ്ടെത്തുകയും സ്വന്തമായി ഒരു കമ്പനി സ്ഥാപിക്കുകയും ചെയ്തു. അന്നുവരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവയിൽ വച്ച് ഏറ്റവും ഗുണമേന്മയാർന്ന ഗ്ലാസ് ഉൽപ്പന്നങ്ങളായിരുന്നു കാൾ സെയ്സിന്റെ കമ്പനി നിർമ്മിച്ചിരുന്നത്. ആയപ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും മുന്തിയ തരം ഗ്ലാസ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയായി കാൾ സെയ്സിന്റെ കമ്പനി മാറി. ജർമ്മനിയിലെ ജനാ നഗരത്തിന്റെ പേരിലാണ് അത് ലോക വിപണി കീഴടക്കിയത്. ഗ്ലാസ് വ്യവസായത്തിന്റെയും കയറ്റുമതിയുടെയും കേന്ദ്രസ്ഥാനത്തേക്ക് ജർമ്മനി അവരോധിക്കപ്പെടുന്നതിനും ഇതിടയാക്കി. 1912 പുറത്തുവന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് 176,400 കിലോഗ്രാം ഗ്ലാസ് ഉൽപ്പന്നങ്ങളായിരുന്നു പ്രതിവർഷം ജർമ്മനി കയറ്റുമതി ചെയ്തിരുന്നത്. ഇവയിൽ 25% അന്നത്തെ വൻ സാമ്രാജ്യ ശക്തികളിലൊന്നായ ബ്രിട്ടനിലേക്കും അമേരിക്കയിലേക്കുമായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇതിനിടെയാണ് 1914 ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. അമേരിക്കയ്ക്കും ബ്രിട്ടനും ഗ്ലാസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന യുദ്ധോൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ശേഷിയുണ്ടായിരുന്നു. പക്ഷേ അവയിൽ ഘടിപ്പിക്കേണ്ട ലെൻസുകളും ഗ്ലാസ് ഫലകങ്ങളും മറ്റും ജർമ്മനിയിൽ നിന്നായിരുന്നു വാങ്ങേണ്ടിയിരുന്നത്. ഇക്കാരണത്താൽ ലക്ഷ്യം തെറ്റാതെ ദൂരത്ത് നിന്ന് നിറയൊഴിക്കാൻ കഴിയുന്ന തോക്കുകളും അനുബന്ധ യുദ്ധോപകരണങ്ങളും കൂടുതലായും ജർമ്മനിയുടെ പക്ഷത്തായി. ഈ അവസ്ഥ തുടർന്നിരുന്നുവെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ പക്ഷമായിരുന്നു വിജയിക്കേണ്ടിയിരുന്നത്. എന്നാൽ 1917 April 6 അമേരിക്ക യുദ്ധമുഖത്തേക്ക് വരികയും പ്രതിദിനം 2,000 ഗ്ലാസ് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചാലേ മഹായുദ്ധം ജയിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വരും എന്ന സാഹചര്യം ഉടലെടുത്തപ്പോൾ തന്നെ അമേരിക്ക അതിനായുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. April 17 അമേരിക്ക യുദ്ധമുഖത്തേക്ക് വന്നതെങ്കിലും 1917 March തന്നെ യുദ്ധോപകരണങ്ങളിൽ ഉപയോഗിക്കാനുള്ള ഗ്ലാസ് ഉപകരണങ്ങളുടെ ഉൽപ്പാദനത്തിനായി ഗവേഷണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി തുടങ്ങിയിരുന്നു. വാഷിംഗ്ടൺ DC ജിയോഫിസിക്കൽ ലബോറട്ടറിക്കാണ്
നാഷണൽ റിസർച്ച് കൗൺസിൽ ഇതിനായുള്ള മേൽനോട്ട ചുമതല നൽകിയത്. ബി ആൻഡ് എൽ, കോണിംഗ് തുടങ്ങിയ സ്വകാര്യ കമ്പനികളും ഈ ശ്രമത്തിൽ പങ്കാളികളാവുകയുണ്ടായി. ജർമ്മനിയിൽ നിന്നുമുള്ള ഗ്ലാസ് ഉപകരണങ്ങളെ റിവേഴ്സ് എഞ്ചിനീയറിംഗിന് വിധേയമാക്കുകയായിരുന്നു പ്രധാനമായും അമേരിക്കൻ ഗവേഷണ സ്ഥാപനങ്ങൾ ചെയ്തിരുന്നത്. ഇക്കാര്യത്തിൽ അമേരിക്ക എന്നും കടപ്പെട്ടിരിക്കുന്നത് ഫ്രെഡറിക് യൂജീൻ റൈറ്റ് എന്ന ശാസ്ത്രജ്ഞനോടായിരുന്നു എന്നതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. അമേരിക്കയിലെ മിഷിഗണിലാണ് ജനിച്ചതെങ്കിലും ഫ്രെഡറിക് റൈറ്റ് കോളേജ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത് ജർമ്മനിയിലെ ഹെയ്ഡൽബർഗ് സർവകലാശാലയിലായിരുന്നു. ഇക്കാരണത്താൽ ജർമ്മൻ ഒപ്റ്റിക്സിനെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ടായിരുന്നു. 1917 നവംബർ ആയപ്പോഴേക്കും പ്രതിമാസം 20,000 പൗണ്ടുകൾ ഉൽപ്പാദിപ്പിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. വൈകാതെ ഇത് 35,000 പൗണ്ടാവുകയും അതിൽ നിന്നും പ്രതിമാസം 660,000 പൗണ്ട് എന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമാവുന്നതിന് മുമ്പേ വിശ്രുത ശാസ്ത്ര സാഹിത്യകാരനായ എച്ച് ജി വെൽസ് അതേക്കുറിച്ച് ഒരു അഭിപ്രായം പറയുകയുണ്ടായി. ദ അപ്കമിംഗ് ഗ്രേറ്റ് വാർ വിൽ ബി ദ ഫസ്റ്റ് സയന്റിഫിക് വാർ ഓഫ് ദ വേൾഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നാം ലോക മഹായുദ്ധത്തെ ആദ്യകാലങ്ങളിൽ ദ ഗ്രേറ്റ് വാർ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. വീണ്ടും ഒരു മഹായുദ്ധം ഉണ്ടാവുകയും അത് ദുരന്തങ്ങളുടെ കാര്യത്തിൽ ആദ്യത്തേതിനെ അതിലംഘിക്കുകയും ചെയ്തപ്പോഴാണ് ഒന്നാം ലോക മഹായുദ്ധം ദ ഫസ്റ്റ് വേൾഡ് വാർ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. എച്ച് ജി വെൽസ് പ്രവചിച്ച പോലെ ഒന്നാം ലോക മഹായുദ്ധം ശാസ്ത്രത്തിന് മുന്നോക്കം കൊടുത്തവരുടെ പക്ഷത്തെ വിജയിപ്പിച്ചു. 1919 ജൂൺ 28 ഫ്രാൻസിലെ വേഴ്സൈൽസ് കൊട്ടാരത്തിൽ വെച്ച് ട്രീറ്റി ഓഫ് വേഴ്സൈൽസിലൂടെ ജർമ്മനിയുടെ പക്ഷം തോൽവി സമ്മതിക്കുകയും ദാരിദ്ര്യത്തെ സ്വയം വരിക്കാനുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്തു. ജർമ്മനി അതുവരെ കൈവരിച്ചിരുന്ന ശാസ്ത്ര പുരോഗതിയും സാങ്കേതിക ജ്ഞാനവും പുറത്തെടുക്കാനോ പരീക്ഷിക്കാനോ പ്രയോഗിക്കാനോ അനുവദിക്കാത്ത തരത്തിലുള്ളതായിരുന്നു വേഴ്സൈൽസ് സന്ധിയിലെ വ്യവസ്ഥകൾ. ഈ ദുരവസ്ഥയുടെ ഏറ്റവും അപകടകരവും ആസുരവുമായ പരിണാമമായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. സാമ്പത്തിക നിയന്ത്രണങ്ങൾ കൊണ്ടും കയറ്റുമതി നിയന്ത്രണങ്ങൾ കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും പൊറുതിമുട്ടിയ ജർമ്മനിയെ ഉയർപ്പിക്കാനായി ഹിറ്റ്ലർ വീണ്ടും ഒരു മഹായുദ്ധത്തിന് തിരികൊളുത്തി. എന്നാൽ ചരിത്രം ഇങ്ങനെയാവുമ്പോഴും ബ്രിട്ടന് ബൈനോക്കുലറുകൾ കൈമാറുന്നതിലൂടെ ജർമ്മനി ഇരന്നു വാങ്ങിയതായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിലെ പരാജയം എന്നൊരു കഥയുണ്ട്. കഥയല്ല, സത്യവുമാണത്. യുദ്ധാവശ്യങ്ങൾക്കുള്ള വാഹനങ്ങളുടെ ടയറുകൾ നിർമ്മിക്കുന്നതിനും ഫാൻ ബെൽറ്റുകൾ നിർമ്മിക്കുന്നതിനും ജർമ്മനിക്ക് വൻതോതിൽ റബ്ബർ ആവശ്യമായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധകാലത്തെ ബ്ലോക്കേഡ് മൂലം പക്ഷേ പരമ്പരാഗത മാർഗങ്ങളിലൂടെ അത് ലഭിക്കുക എന്നത് അസാധ്യമായി തീർന്നു. അതേസമയം ബ്രിട്ടന് ആഫ്രിക്കയിലെയും ദക്ഷിണേഷ്യയിലെയും കോളനി രാജ്യങ്ങൾ കൈവശമാകയാൽ റബ്ബറിന് പഞ്ഞമില്ലായിരുന്നു. എന്നാൽ അവർക്ക് ജർമ്മനിയിൽ നിന്നുള്ള ലൈസൻസുകളും ദർപ്പണങ്ങളും കിട്ടാതെ വന്നതിനാൽ ബൈനോക്കുലറുകൾ നിർമ്മിക്കുക അസാധ്യമായി തീർന്നു. ട്രഞ്ചിൽ കിടന്നുകൊണ്ട് ടെലിസ്കോപ്പ് ഘടിപ്പിച്ച തോക്കുപയോഗിച്ച് 37 മുതൽ 55 കിലോമീറ്റർ അകലത്തേക്ക് വെടിവെക്കുന്ന യുദ്ധരീതിയായിരുന്നു അന്ന് ഏറ്റവും ഫലപ്രദമായി കണക്കാക്കപ്പെട്ടിരുന്നത്. അതിനാൽ നിഷ്പക്ഷ രാജ്യമായിരുന്ന സ്വിറ്റ്സർലൻഡിൽ വെച്ച് ബൈനോക്കുലറുകൾക്ക് പകരം റബ്ബർ കയറ്റുമതി ചെയ്തു കൊടുക്കാൻ ബ്രിട്ടനും ജർമ്മനിയും തമ്മിൽ
ധാരണയിലെത്തി. 1914 1918 ഇടയിലുള്ള കാലയളവിനിടെ 32,000 ബൈനോക്കുലറുകൾ ജർമ്മനി ബ്രിട്ടീഷ് പട്ടാളത്തിനായി നൽകി. ഇവയും അമേരിക്ക സ്വന്തമായി നിർമ്മിച്ച ബൈനോക്കുലറുകളും ചേർന്നപ്പോൾ കരയുദ്ധത്തിലെ വിജയം സഖ്യകക്ഷികൾക്ക് വഴിമാറി. ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം ഏറ്റുപറഞ്ഞുകൊണ്ട് ജർമ്മനി യുദ്ധത്തിൽ തോൽക്കുകയും ചെയ്തു. ഒപ്റ്റിക്സും ഗ്ലാസുമാണ് ജർമ്മനിയെ തോൽപ്പിച്ചതെന്ന് മനസ്സിലാക്കിയ ഹിറ്റ്ലർ പിന്നീട് ഗ്ലാസ് അടിസ്ഥാനമായുള്ള യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി. ഇതിന്റെ ഫലമായി നിർമ്മിക്കപ്പെട്ടവയിൽ ഇന്നും അതിശയമായി തുടരുന്നതാണ് ലോഹത്തിന്റെ അംശം പരമാവധി കുറച്ചുകൊണ്ട് തയ്യാറാക്കിയ ഗ്ലാസ് മെയിൻ 43. ഗ്ലാസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഇവയെ എക്സ്റേ ഉപയോഗിച്ചു പോലും കണ്ടുപിടിക്കുക അസാധ്യമായിരുന്നു. ഇപ്പോഴും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ യുദ്ധഭൂമികളിൽപ്പെട്ട പോളിഷ് ഇടനാഴികളിലും മറ്റും ഗ്ലാസ് മൈനുകൾ ആഴ്ന്നു കിടപ്പുണ്ടത്രേ. ചരിത്രം തിരുത്തിയ തന്മാത്രകൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നന്ദി.